ഈശോയോട് മനോഹരമായ നല്ല നിമിഷത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ചർച്ചക്കോട് കർമേൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ പ്രഭാതത്തിൽ നടക്കുന്ന ജീവവചനം ദൈവവചന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ ദൂരത്തും വിദൂരത സമീപയും ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അറിയിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ഈ രാവിലെയും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് രാവിലെ ദൈവവചനത്തിൽ നിന്ന് നാം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 41-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. 8 മുതൽ താഴെയുള്ള ചില വാക്യങ്ങളോട് വായിപ്പാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. നീയോ എൻ്റെ ദാസനായ ഇസ്രയേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നെടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ച് ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ. ഈ രണ്ട് വാക്യങ്ങളാണ്, 8-9 വാക്യങ്ങൾ നമുക്ക് രാവിലെ വായിപ്പാൻ ദൈവം കൃപ പകർന്നു. താഴോട്ടുള്ള ചുരുങ്ങിയ വാക്യങ്ങളോടെ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ വാക്യത്തിൻ്റെ ആരംഭത്തിൽ കണ്ടത് നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ എന്ന് ദൈവം സംബോധന ചെയ്തുകൊണ്ട് ആ ഭാഗം ആരംഭിക്കുക. യെശയ്യാവിൽ നമുക്ക് 3 പ്രാവശ്യം ദാസൻ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കാണാൻ കഴിയുന്നു. 1-ാമത് യെശയ്യാപ്രവചനം 37-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ എൻ്റെ ദാസനായ ദാവീദ് എന്ന് നാം കാണുന്നു. ഈ വായിച്ച 41:8 എൻ്റെ ദാസനായ ഇസ്രയേൽ എന്ന് നമുക്ക് വായിക്കുന്നു. 3-ാമത്തേത് യെശയ്യാപ്രവചനം 42:1-52:13 ഈ വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ മശിഹെ ദാസൻ എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു ദാസന്റെ ദൗത്യം എന്താണ്? യജമാനൻ എന്താവശ്യപ്പെടുന്നുവോ, യജമാനൻ എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു ദാസനിൽ യജമാനൻ താല്പര്യപ്പെടുന്നതും യജമാനൻ ദാസനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. ഇവിടെ ദൈവം ഇസ്രായേലിനെ ദാസനായിട്ട് ഇവിടെ ചിത്രീകരിക്കുക. നമ്മൾ മനസ്സിലാക്കണം ഈ ദാസൻ ആരാകുന്നു എന്ന് അല്പം കൂടി വ്യക്തത വരുത്താൻ 8-ാം വാക്യം ഓർപ്പിച്ചിരിക്കുന്നു. ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. ഇസ്രായേലിൽ നിന്ന് ആ 8-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം പറഞ്ഞതിന് ശേഷമായിട്ട് 2-ാം ഭാഗത്തിൽ ഈ ദാസൻ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബാണെന്നും അബ്രഹാമിൻ്റെ സന്തതിയാണെന്നും പരിശുദ്ധാത്മാവ് അല്പം കൂടി വ്യക്തത വരുത്തി ഓർപ്പിപ്പാൻ ഇടയായിത്തീർന്നു. അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം, അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിനെ കുറിച്ചും നമുക്കറിയാവുന്നതാണ്. ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചതെന്നും ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മെ തെരഞ്ഞെടുത്തതെന്നും ഇവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എന്തായിരുന്നു അബ്രഹാമിനെ കുറിച്ചുള്ള ഉദ്ദേശം? എന്തായിരുന്നു യാക്കോബിനെ കുറിച്ചുള്ള ദൈവീയ പ്ലാൻ? ഇന്ന് രാവിലെ ഈ ദൈവവചനം നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മരാൻ നമുക്ക് ഈ ഭൂമിയിൽ ആയുസ് തന്ന് നമ്മെ ഇവിടെ ആഖ്യരിക്കുമ്പോൾ ദൈവത്തിന് നിശ്ചയമായി നമ്മെക്കുറിച്ചും ഒരു പ്ലാൻ ഉണ്ടെന്ന വസ്തുത നാം മറന്നു പോകരുത്. നിശ്ചയമായിട്ടും നമ്മെക്കുറിച്ചും ദൈവത്തിന് ചില പ്ലാനും പദ്ധതികളുമുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു,
യാക്കോബ് അല്ലെ അബ്രഹാമിന്റെ സന്തതി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനായിട്ട് തീരണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 9 വാക്യത്തിൽ കണ്ടത്, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പം അവരുടെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും അവർക്കുണ്ടായിരുന്നു. അവരുടെ മരുപ്രയാണത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ദൈവാത്മാവ് അർപ്പിക്കുന്നു, ഇങ്ങനെയുള്ള പോരായ്മകൾ നിനക്കുണ്ടായിരുന്നപ്പോഴും ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ വണ്ണം ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിന്നെ തിരഞ്ഞെടുപ്പാനിടയായി. ശേഷം പറയുന്നത്, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുകയും ചെയ്യുന്നവനായുള്ളവേ. ഇസ്രായേൽ നിരസിക്കപ്പെടാമായിരുന്നു, ചിതറപ്പെട്ട് കിടന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചിരിക്കുന്ന അതിൻ്റെ മൂലകളിൽ നിന്ന് പോലും ഇസ്രായേലിനെ ദൈവം നമ്പുരാൻ കൊണ്ടുവരുവാനിടയായിട്ടു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ശ്രോതാവിനോട് ഞാൻ പറയട്ടെ, ദൈവലെ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരാൻ കഴിയാതെ വണ്ണം നമ്മിൽ തോൽവികളും വീഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ചിലപ്പോൾ എന്നെ കേൾക്കുമ്പോൾ ഒരു നിരസിക്കപ്പെടാവുന്ന അവസ്ഥ, തള്ളപ്പെടാവുന്നൊരവസ്ഥ. എന്നാൽ ഇന്ന് രാവിലെ മനസ്സിലാക്കണം, നമ്മെ കണ്ട ദൈവം, നമ്മെ കുറിച്ച് പ്ലാനും പദ്ധതിയുമുള്ള ദൈവം, എന്ത് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നോ അതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മെ കൊണ്ടുവരുമെന്നുള്ള വസ്തുത പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തത വരുത്തുകയാണ്. ഇബ്രഹാമിന്റെ സന്തതിയെ കുറിച്ച്, യാക്കൂബിനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിശാച് അത് തകർത്തെറിയാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചു. ദൈവീയ പദ്ധതി ഒരു കാരണവശാലും നിവൃത്തിയാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കരുക്കളും അവൻ നീക്കി. അവൻ ദൈവനീതിയുള്ള ന്യായാധിപതിയാകയാൽ ദൈവത്തിന് ഇസ്രായേൽ തെറ്റ് ചെയ്തപ്പോൾ ഇസ്രായേലിനെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയത്തില്ല, അവർക്ക് ന്യായമായ ശിക്ഷ ദൈവം നൽകി. എങ്കിലും ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവീയ പദ്ധതിയിൽ നിന്ന് ദൈവം തമ്പുരാൻ പിന്മാറിയിരുന്നില്ല എന്ന വസ്തുത പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ഇന്ന് രാവിലെ നമ്മെക്കുറിച്ചുള്ള ദൈവീയ പ്ലാൻ, നമ്മെക്കുറിച്ചുള്ള ദൈവീയ പദ്ധതി എന്താണോ അതിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇവിടെ യാക്കോബിനോട് പറയുകയാണ്, ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നിരസിച്ച് കളയാ തിരഞ്ഞെടുത്തു, ഭൂമിയുടെ അറ്റങ്ങൾ അതിന്റെ മൂലകൾ ഞാൻ നിന്നെ കൂട്ടിച്ചേർത്തിരിക്കുക. കാരണം നിന്നെ കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതി, അതിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുകയാണ്. ഇവിടെ യാക്കോബിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. നമ്മളതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ധൈര്യവും പ്രത്യാശയും പകരുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദഭാഗമാണ് വായ്പനിടയായത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവിഷ്ടം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദൈവവചനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വമാണ് ഇവിടെ. 2 കാര്യം പരിശുദ്ധാത്മാവ് പ്രധാനമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, അതിനുശേഷം കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 2 കാര്യം, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും, നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര മനോഹരമായ ഒരു വാഗ്ദത്വമാണ് ദൈവേഷ്ടം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവവചനോട് ബന്ധപ്പെട്ട് സ്വർഗം നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്
ഇങ്ങനെ ഒരു വാഗ്ദാനം അല്ലെ വാഗ്ദത്വം കർത്താവ് നൽകിയത്. അതിൻ്റെ 11-ഉം 12-ഉം വാക്യം വായിക്കുമ്പോൾ ഐ മീൻ ദാസനോട് കോപിച്ചിരിക്കുന്നവർ, വാദിക്കുന്നവർ, പോരാടുന്നവർ, യുദ്ധം ചെയ്യുന്നവരുണ്ട്. ഇവിടെയും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ആര് ദൈവിഷ്ടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അവർക്കെതിരെ പോരാടുന്ന അല്ലെങ്കിൽ അവരോട് കോപിച്ച്, ഇവിടെ എഴുതിയിരിക്കുന്ന 4 കാര്യമാണ് ദാസനോട് ബന്ധപ്പെട്ട്, കോപിച്ചിരിക്കുന്നവർ, വാദിച്ചുകൊണ്ടിരിക്കുന്നവർ, പോരാടിക്കൊണ്ടിരിക്കുന്നവർ, യുദ്ധം ചെയ്യാനായിട്ട് വരുന്നവർ. നാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നാം താല്പര്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന് നേരെ പോരാടാവുന്ന അല്ലെങ്കിൽ അണിനിരക്കുന്ന ശക്തികളുണ്ട് എന്ന വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. നാം മറ്റേതൊരു പ്രവൃത്തിക്ക് വേണ്ടി തയ്യാറായാലും ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഒന്നും വരത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ തയ്യാറായോ നിശ്ചയമായിട്ടും ആ സന്ദർഭത്തിൽ നമുക്ക് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉയർന്നു വരും. ഇങ്ങനെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉയർന്നു വരുമെന്നുള്ളത് കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുന്നമേ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ജോശുവെ ദൈവം നമ്മരാൻ മോശയ്ക്ക് ശേഷം ഇസ്രയേലിനെ നയിപ്പാനുള്ള ദൗത്യം പരമേൽപ്പിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 1 അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന കാര്യമാണ് പരിശുദ്ധാത്മ പറയുന്നത്. അവിടെ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. ഇന്ന് രാവിലെ നാം ശ്രദ്ധിക്കണം, ദൈവത്തിലെ ദൈവം നിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും ദൈവേഷ്ടം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം ശത്രുവായവൻ നിനക്കെതിരെ അമേ പോരടിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിനക്കെതിരെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഇറങ്ങിയവനാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം ഇറങ്ങി തിരിച്ച ദൈവത്തിലാണെങ്കിൽ ദുഷ്ടനായവൻ പിശാച് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം അതിൻ്റെ നടുവിൽ ഭാരപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ഇവിടെ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഇവിടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത്, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, അതായത് ശത്രുവിൻ്റെ മുമ്പിൽ ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്നെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുകയും ചെയ്യും. അമ്മ നമ്മളതിൻ്റെ 14 വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പം ഈ തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. 14 വാക്യം നാം ഇങ്ങനെ വായിക്കുന്ന, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യാക്കോബിൻ്റെ അവസ്ഥ ഒരു പുഴുവിന് തുല്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് പലർക്കും ദൈവം നമ്മരാൻ ആ സന്ദർഭത്തോട് ബന്ധപ്പെട്ട പേരുകൾ നൽകിയിട്ടുണ്ട്, അവരെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ യാക്കോബിനെ ഈ സന്ദർഭത്തിൽ ദൈവം വിളിച്ചിരിക്കുന്നത് പുഴുവായ യാക്കോബെ. അടുത്തായിട്ട് ഓർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട. നമുക്കറിയാം, ഒരു പുഴുവിനെ സംബന്ധിച്ചിടത്തോളം അതിനെ നിഷ്പ്രയാസം നമുക്ക് കൊന്നുകളയാനായിട്ട് കഴിയും. പറവകൾക്കത് ആഹാരമാണ്. അതുപോലെ തന്നെ സ്വയവേ അതിന് ആയുസ് തീരെയില്ലാത്ത ഒരു ജീവിയും കൂടിയാണ്. അമീൻ, ഇവിടെ യാക്കോബിനെ അമീൻ ഈ ബലഹീന ജീവിയോട് അമീൻ സദൃശ്യമാക്കിയാണ് ദൈവം നമ്മരാൻ ഇവിടെ സംസാരിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശത്രുവിന് നിഷ്പ്രയാസം തകർത്ത് കളയാവുന്ന ഒരവസ്ഥയാണ് യാക്കോബിൻ്റെത്. അതായത് എന്നോട് കോപിച്ചിരിക്കുന്ന, വാദിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, പോരാടുന്നവർക്ക് നിഷ്പ്രയാസം തകർത്ത് കളയാവുന്ന ഒരവസ്ഥയിലുള്ള യാക്കോബ്. ഈ യാക്കോബിനെയാണ് സ്വർഗം തൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട്, തൻ്റെ ദാസനായിട്ട് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
ഇന്ന് രാവിലെ നാം ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൽ നമുക്ക് സ്വയമേ വലിയ ശക്തി ബലമൊന്നുമില്ല, നമുക്ക് സ്വയമേ വലിയ കഴിവും പ്രാപ്തിയൊന്നുമില്ല, നമ്മൾ വളരെ ബലഹീനനാണെന്നും അമ്മേ നമ്മൾ വളരെ സാധാരണ വ്യക്തിയാണെന്നും ഒക്കെ നമുക്ക് നന്നായിട്ടറിയാം. നമുക്ക് ബലമില്ല, ശക്തിയില്ല, എന്നാൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്വർഗം. കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ തക്ക വണ്ണം ദൈവം ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ആമേൻ. ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ തക്ക വണ്ണം, ആമേൻ. ഏറ്റവും നികൃഷ്ടമായതിനെ, ഒന്നുമില്ലാത്തതിനെ ദൈവം തമ്മിലാൻ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ തക്ക വണ്ണം ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ദൈവീയ തെരഞ്ഞെടുപ്പ് ഓർത്ത് നമ്മുടെ കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യണം. കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ സമയം തന്റെ സഭ സ്ഥാപിപ്പാൻ തക്ക വണ്ണം ദൈവം തമ്മിലാൻ തെരഞ്ഞെടുത്തത് ആ നാട്ടിലുള്ള ശാസ്ത്രിമാരെയോ സന്നിധി സംഘത്തിന്റെ അംഗങ്ങളെയോ ബലശാലികളെയോ അതുപോലെ തന്നെ കഴിവുള്ളവരെയൊന്നുമല്ല ദൈവം തമ്മിലാൻ തെരഞ്ഞെടുത്തത്. സാധാരണക്കാരും പഠിപ്പില്ലാത്തവരുമായ മുക്കവന്മാരായ സമൂഹത്തിന് മുമ്പിൽ വെറുക്കപ്പെട്ടവരായ ടാക്സ് കളക്ടേഴ്സ് ആയിരിക്കുന്ന അങ്ങനെ ഏറ്റവും ലോ ക്ലാസ് പീപ്പിൾസിനെ ദൈവം തമ്മിലാൻ തെരഞ്ഞെടുത്തുകൊണ്ട് തന്റെ സഭയെ സ്ഥാപിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന് വേണ്ടി, ദൈവം നിന്നെ ദൈവത്തിന് ഇഷ്ടം തെരഞ്ഞെടുക്ക ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ നീ സ്വയമേ ശക്തിയുള്ളവനോ ബലമുള്ളവനൊന്നുമല്ല. നീ ഒരു സാധാരണ വ്യക്തിത്വമാണ്, നീ ഒരു അല്പപ്രാണിക്ക് തുല്യനാണ്. എന്നാൽ 13-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ ഈ തിരുവചന ഭാഗം വായിക്കുമ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് നൽകി തരുന്നത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഇവിടെ പുഴുവായ യാക്കോബിനോട് ഇസ്രായേൽ പരിശുദ്ധയോട് ദൈവം തമ്മിലാൻ പറയുകയാണ്, ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അമ്മ നോക്കിയേ, ഈ ബലഹീന വ്യക്തിയെ അമ്മീൻ ഒരു ബലഹീന ജീവിയായി ഇസ്രായേലിനെ ചിത്രീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിടെ സംസാരിക്കുമ്പോൾ ഈ ബലഹീനനായ യാക്കോബിനോട് പറയുക, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു വാഗ്ദാനം, ഹല്ലേലൂയ വചനം. അതോർത്ത് കർത്താവിനെ നാം നന്ദിയോട് സ്തോത്രം ചെയ്യണം. ഇന്ന് രാവിലെ ദൈവത്തിൽ നാം എത്ര ബലഹീനനാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മുടെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ പോലെ ശക്തൻ മറ്റാരുമില്ലെന്ന വസ്തുത ഇന്ന് രാവിലെ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നാം ശക്തനാണ്. കർത്താവ് നമ്മുടെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നാം ബലവാനാണ്. ഏത് എതിരികളോടും പോരാടുവാൻ തക്കവണ്ണം നാം മതിയായവനാണ്. സ്തോത്രം. നമുക്കറിയാം, ഒരിക്കൽ ദാവീദ് ഗോലിയാത്ത് ഇസ്രായേൽ നിരകളെ മൊത്തം ഭീഷണി മുഴക്കി നിൽക്കുമ്പോൾ അവൻ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ശൗൽ മുതൽ ദാവീദിന്റെ സഹോദരന്മാർ മുതൽ സകലരും അവര് ഗോലിയാത്തിന്റെ ഓരോ ആക്രോശത്തിന്റെ മുമ്പിൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുമ്പോൾ അവൻ അഭിഷേകത്തോടെ നിൽക്കുന്ന ദാവീദ്, ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ദാവീദ് പറഞ്ഞൊരു വാചകമുണ്ട്, അമ്മ നീ നിന്നിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന കവിണിയില് ആ കവിണിയിലേക്ക് ഒരു കല്ല് കൊടുത്ത് അമ്മ ഗോലിയാത്തിന്റെ നെറ്റിത്തട നോക്കി എഴുതു. ആമ കൃത്യമായിട്ട് ഗോലിയാത്തിന്റെ നെറ്റിത്തടത്തിൽ ആ കല്ലിയെന്ന് പതിച്ച് ആ മല്ലനായവൻ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിന്നവൻ നിലം പരിശാകുവാൻ സ്വർഗത്തിലെ ദൈവം തമ്മിലാൻ കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വലിയ നീ എത്ര ബലഹീനനുമായിക്കോട്ട്, സ്വർഗത്തിലെ ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ബലവാനാണെന്നുള്ള കാര്യം നീ ഇന്ന് രാവിലെ മറന്നുപോകരുത്. സ്വർഗം നിന്റെ കരം പിടിച്ചിട്ടുണ്ടോ? നീ ശക്തനാണ്. സ്വർഗം നിന്റെ കരം പിടിച്ചിട്ടുണ്ടോ? നീ ബലവാനാണ്. അവൻ ശത്രു പലപ്പോഴും പറഞ്ഞേക്കാം നിനക്ക്, അവൻ ഒരിക്കലും ഇത് സാധ്യമല്ല, നീ ബലഹീനനാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അധൈര്യപ്പെടുത്തി
പലതിൽ നമ്മെ പിന്മാറ്റുവാൻ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിലെ ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചു പറയണം, ഞാൻ ബലവാനാണ്, ഞാൻ ശക്തനാണ്, അവൻ എന്റെ കഴിവുകൊണ്ടല്ല, ഞാൻ എന്റെ എനിക്ക് ബലമില്ല, പക്ഷെ എന്നെ പിടിച്ചിരിക്കുന്നവൻ ബലവാനാണ്, എന്നെ പിടിച്ചിരിക്കുന്നവൻ ശക്തനാണ്, തന്മൂലം ഞാനും ശക്തനാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി പറഞ്ഞയക്കുമ്പോഴോട് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരിക. ഹല്ലേലൂയ. നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിന് മേല് നിന്നെ സ്വർഗം തന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ശത്രു നമുക്കെതിരെ അണിനിരന്ന് നമ്മെ തകർത്ത് കളയാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് തന്നെ നാം അറിയാം നാം ഒരു ബലഹീനനാ, അല്ലെങ്കിൽ നമുക്ക് പൊതുവെ ആമേൻ ശക്തിയൊന്നുമില്ല, ഒരു നിസ്സഹായ ജീവിക്ക് തുല്യനാണ്. പക്ഷെ നിന്റെ കരം പിടിച്ചിരിക്കുന്ന ഒരുവനുണ്ട്, അവൻ സർവത്തെയും ചമച്ചവനാണ്, അല്ലെങ്കിൽ അവൻ സകലത്തിന്റെയും ഉടയവനാണ്, സകലത്തിന്റെ ലാക്കും സകലത്തിന്റെയും കാരണഭൂതനായവനാണ്. അവൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയണം, ഞാൻ ശക്തനാ, ഞാൻ ബലവാനാണ്. ഹല്ലേലൂയ. പിശാചിന്റെ മുമ്പിൽ വിളിച്ചു പറയണം, ഞാൻ ശക്തനാണ്, ഞാൻ ബലവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര മനോഹരമായ വാഗ്ദാനം. 15-16 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതുവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. 15-16 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ദൈവസ്ഥം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഈ പുഴുവായ യാക്കോബിനെ ദൈവം നമ്മൾ ഒരു മെതിവണ്ടിയാക്കി അങ്ങ് മാറ്റുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ മെതിവണ്ടിയുടെ പ്രത്യേകത, അത് പുതിയതും അത് പല്ലേറിയതുമായിട്ട് മാറ്റുക. സ്തോത്രം. യാക്കോബ് യാക്കോബ് തന്നെയാണ്, പക്ഷെ ആ യാക്കോബിനെ സ്വർഗത്തിലെ ദൈവം തമ്മിലാൽ തന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്തിരിക്കുമ്പോൾ, അതിന്റെ മൂലയിൽ നിന്ന് ദൈവം തമ്മിലാൻ വീണ്ടെടുത്തിരിക്കുമ്പോൾ, ആമെ നിരസിച്ചു കളയാത്ത സ്നേഹം, ആമെ തന്നെ തന്റെ എതിരികളുടെ നടുവിൽ ഒരു മെതുവണ്ടിയാക്കി തന്നെ തകർത്ത് കളയാൻ തക്കവണ്ണം അണിനിരക്കുന്നവരുടെ മുമ്പിൽ ഒരു മെതുവണ്ടിയാക്കി മാറ്റി ശക്തിയോടെ ഉപയോഗിക്കുന്ന സ്വർഗത്തിലെ ദൈവം. കർത്താവ് പറയാ, ഞാൻ നിന്നെ ഒരു പുതിയതാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, പണ്ടുള്ളവ ഓർക്കണ്ട, അമ്മ മുമ്പുള്ളവ നിരൂപിക്കണ്ട, ഞാൻ ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന് മേല് ഇന്നലകളെ കുറിച്ച് നീ ഓർത്ത് ഭാരപ്പെടേണ്ട, നിന്നെ ഇന്ന് രാവിലെ ഒരു പുതിയതാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സ്വർഗത്തെയാണ് നീ സേവിക്കുന്ന വസ്തുത മറന്നുപോകരുത്. നിന്നെ പുതിയതാക്കി തീർക്കാൻ കഴിയുന്ന സ്വർഗം. ഹല്ലേലൂയ. അത് മാത്രമല്ല, നിന്നെ പല്ലേറിയതായ ഒരു മെതുവണ്ടിയാക്കി ദൈവം തമ്മിൽ മാറ്റുക എന്നതിനു വേണ്ടി നിന്നെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തി കൊണ്ട് നിൽക്കുന്ന ചില പർവ്വതങ്ങളും ചില കുന്നുകളുമുണ്ട്. അതിനെ ഇടിച്ച് നിരത്തി അമേൻ പൊടിയാക്കി അതിനെ കാറ്റിൽ പറത്തി കളയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തമ്മിലാൽ നിന്നെ കരങ്ങളിലെടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവം നിന്നെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം. സ്വർഗത്തിലെ ദൈവം നമ്പരാൻ നിന്നെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്പരാൻ തന്നെ ഇഷ്ടം ചെയ്യുവാൻ തക്കൊണ്ട് നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നെ കരം പിടിച്ചിരിക്കുന്നവൻ ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ നിനക്ക് തന്നെ ആശ്ചര്യമാകുമാറ്, നിനക്ക് തന്നെ അത്ഭുതമാകുമാറ് നിന്നെ ഒരു അമേൻ അത്ഭുതമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം. സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിൽ വിശ്വസിപ്പാൻ കഴിയുമോ? ഇന്ന് രാവിലെ ദൈവത്തിനുള്ളിൽ നിന്നെ ദൈവം കണ്ടിരിക്കുന്ന ദൈവ ഇഷ്ടം ചെയ്യാനാണ്. എന്റെ ശ്രോതാവേ,
നീ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ലാണോ? പലപ്പോഴും പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? നീ ഭാരപ്പെടേണ്ട, ദൈവം നിന്നെ നിരസിച്ചു കളഞ്ഞിട്ടില്ല. ദൈവം നീ ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? പലപ്പോഴും ജീവിത പരാജയം നേരിട്ട് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞെന്നുള്ള വിചാരത്തിൽ ഭാരപ്പെടുകയാണോ? ഇല്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, നിന്നെ പുതിയതാക്കി, നിന്നെ ഒരു പല്ലേറിയ മെതിവണ്ടിയാക്കി ദൈവത്തിന്റെ മെതിക്കളത്തിൽ നിന്നെ നിർത്തിക്കൊണ്ട് ഈ നാളുകളിൽ ചില പർവ്വതങ്ങളെ ചില കുന്നുകളെ ഇടിച്ചു നിരത്തി ആമീൻ അതിനെ കാറ്റിൽ പറപ്പിച്ചു കളയത്തക്ക വണ്ണം നിന്നെ ശക്തിയോടെ കരങ്ങളെടുക്കാൻ പോകുന്ന ദൈവത്തിന്റെ കരം. സ്തോത്രം. നിരാവിലെ നമുക്ക് ഈ വചനത്തിന് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാനായിട്ട് കഴിയുമോ? രാവിലെ നമ്മെ ഒരു അത്ഭുതമാക്കാൻ കഴിയുന്ന ദൈവം, നമ്മെ ഒരു അതിശയമാക്കാൻ കഴിയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവം, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, നീ എന്നെ നിരസിച്ച് കളഞ്ഞില്ലല്ലോ. കർത്താവ്, ഇന്നും അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എന്നെ കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. കർത്താവെ, പലപ്പോഴും ഞാൻ ദൈവസ്ഥം ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കെതിരെ ഒരു കാരണവശാലും ഞാൻ അത് ചെയ്യാതിരിപ്പാൻ തക്ക വേണം. എനിക്കെതിരെ അണിനിരന്ന് പോരാടിയ ശക്തികളുണ്ട്. കർത്താവ്, അങ്ങക്കറിയാമല്ലോ ഞാനൊരു ബലഹീനനാ, ഞാനൊരു ബലഹീന ജീവിക്ക് തുല്യമാണ്. കർത്താവ്, ഇന്ന് രാവിലെ നിന്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു തരുന്നെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമുക്കറിയാം, കോഴി പോകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം യേശു കർത്താവിനെ തള്ളി പറയുമെന്ന് പത്രോസിനോട് കർത്താവ് ദൂത് പറഞ്ഞു. ആമേൻ. പത്രോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ ആ പത്രോസിന്റെ കരച്ചിലിന് മുമ്പിൽ പത്രോസിനെ ദൈവം അതിശക്തിയോട് തന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാവിലെ ദൈവവേദിയിൽ നിന്നെ ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവിക പ്ലാനിന് വേണ്ടി അതിശക്തിയോട് ദൈവം നമ്മരാൻ ഉപയോഗിക്കുന്ന ദിവസങ്ങളാണ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. ആമേൻ. അവൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു ബലഹീനനാണെങ്കിലും ഒരു ശത്രുവിന് നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. കാരണം നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ സഹായിപ്പാനും ശക്തീകരിപ്പാനും നിന്റെ അരികിലുണ്ട്. സ്തോത്രം. ആമേൻ. എല്ലാറ്റിലും ഉപരി ദൈവമേ, ദൈവത്തിന് ഇനി ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകല ദൈവരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവമേ, നിങ്ങളുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, നിന്നെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. കർത്താവെ, നിന്നെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ വരുന്നു. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ട് തിരുവചനത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവെ, നിന്നെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരും. തിരുവചനത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിന്നെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ഞാൻ വരുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാന്നൊക്കെ വേണം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് രാവിലെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽ നമ്മെ സഹായിക്കുന്ന, ഇന്ന് പകൽ നമ്മെ ശക്തീകരിക്കുന്ന, ഇന്ന് പകൽ നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന, ഹല്ലേലൂയ, ഒരു അസാധാരണ ബലം നമ്മുടെ മേൽ പകർന്നുകൊണ്ട് പുതിയതാക്കി പല്ലേറിയതായി മെതുവണ്ടിയാക്കി നമ്മെ തീർത്തുപയോഗിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കുക. സ്വർഗത്തിലെ ദൈവമേ, മനോഹരമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് തിരുസന്നിധിയിലേക്ക് രാവിലെ കടന്നു വരുന്നു. പിതാവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തിനെ ധ്യാനിപ്പാൻ പ്രാർത്ഥിപ്പാൻ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഒരുക്കിയായി സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ അബ്രഹാമിനെ നീ തെരഞ്ഞെടുത്തു, യാക്കോബിനെ നീ തെരഞ്ഞെടുത്തു. കർത്താവെ, പലപ്പോഴും ശത്രുവായവൻ ദൈവിഷ്ടം ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഇസ്രയേലിനെ അവൻ തകർത്ത് കളയാൻ പദ്ധതി ഇട്ടതുപോലെ തന്നെ അവൻ ഞങ്ങളെയും ശത്രുവായവൻ അവൻ തകർത്ത് കളയാനുള്ള പദ്ധതി പലപ്പോഴും ഇട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനെതിരെ പോരാടിയ നിമിഷങ്ങളുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിലും ഞങ്ങളെ നിരസിച്ച് കളയാതെ അവൻ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന സ്വർഗീയ പിതാവെ, ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ദൈവിഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ അവൻ ശത്രുവായവൻ അതിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ തക്കെ വേണം. ഞങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് പോരാടുമ്പോൾ കർത്താവെ ഇന്ന് രാവിലെ ഞങ്ങളോട് കൂടെയുണ്ടെന്നും ഞങ്ങളെ സഹായിക്കുമെന്നും ശക്തീകരിക്കുമെന്നും നീതിയുള്ള ബലം കൈകൊണ്ട് താങ്ങുമെന്ന് അള്ളി ചെയ്ത വാഗ്ദത്തങ്ങൾക്കാണ് സ്തോത്രം. പിതാവെ, ഞങ്ങൾ സ്വയമേ ശക്തിയുള്ളവരല്ല. അവന് എന്നാൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ വലം കൈ പിടിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ ശക്തരാകിയാൽ കർത്താവിനെ നന്ദിയോട് ഈ രാവിലെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ബലമുള്ള
ഞങ്ങളിലേക്ക് രാവിലെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന അപ്പ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ രാവിലെ സമർപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്ന് രാവിലെ അവിടുത്തെ മക്കൾ എല്ലാവരും ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ രാവിലെ